சீசன் டூ. ലോകത്തിലെ ഏറ്റവും കഠിന ഹൃദയത്തെ പോലും അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ താക്കോലുമായിട്ടാണ് ഞങ്ങൾ ഇതാ എത്തിയിരിക്കുന്നത്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റോറീസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മല്ലികപ്പൂവിന്റെ മധുര ഗന്ധവുമായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരു അഭിനേത്രിയാണ്. ഇന്നവർ നല്ലൊരു സ്വഭാവ നടിയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം മല്ലിക. റിമി, സന്തോഷായില്ലേ? പിന്നെ ആർക്കാ മല്ലിക ചേച്ചിയെ കണ്ടാ സന്തോഷം ആവാത്തത്? എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട്. ആ പുഞ്ചിരിയുടെ ഏറ്റവും വലിയ രഹസ്യം എനിക്ക് തോന്നുന്നു അല്ല, ചേച്ചിയുടെ കുടുംബത്തിന്റെ ആ ഒരു സന്തോഷം, ഒരു ഐക്യം, ദൈവം തന്ന അനുഗ്രഹം അല്ലേ. ഇനി ആദ്യം മല്ലികയ്ക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ആദ്യം പറയാനുള്ളത്, ഇത്രയും നല്ലൊരു പരിപാടിക്ക് എനിക്കൊരു ക്ഷണം കിട്ടി ഇവിടെ വരാൻ പറ്റി എന്നുള്ളതിന്റെ സന്തോഷം അറിയിക്കുകയാണ്. എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? എല്ലാം കൊണ്ടും ഇവിടെ വന്ന് ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷം, അതിൻ്റെ സന്തോഷമാണ് മുഖത്തുള്ളത്. നമ്മൾ കുറേ കൂടെ ചെറുപ്പമാകും. ഇത് ഇപ്പം ജഗദീഷൊക്കെ നിൽക്കുന്നുണ്ട, കൊച്ചു പയ്യനാന്നല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല പ്രായത്തിൽ. പുള്ളിയും എന്താണെന്ന് അറിയോ? മല്ലികയുടെ മല്ലിക സുകുമാരൻ അല്ല, മോഹ മല്ലിക സുകുമാരൻ. സത്യമാണ്, സത്യമാണ്. അത് വളരെ ഒരു പ്രസിദ്ധമാണ്. എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട്, പ്രേമ ചന്ദ്രിക, രാഗലതിക, മോഹമല്ലിക. എല്ലാം കഴിഞ്ഞ് അച്ഛനൊക്കെ വയസ്സായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എൻ്റെ അച്ഛാ ഞങ്ങൾക്കും വയസ്സായി, ഇനിയിപ്പോൾ ഈ പ്രേമവും രാഗവും മോഹവും വേണ്ട, ചന്ദ്രിക, ലതിക, മല്ലിക. പിന്നെ കൂടെ വരുന്നവരുടെ പേര് ആരൊക്കെയാന്ന് വെച്ചാൽ അവർ അങ്ങനെ ഞങ്ങളെല്ലാവരും ആദ്യത്തെ ആ പ്രേമവും രാഗവും മോഹവും അങ്ങ് കട്ട് ചെയ്തു. പക്ഷേ സത്യത്തിൽ പേരങ്ങനെയാണ്. വാക്കുകൾ ഇങ്ങനെ അനർഗളെ നിർഗളിക്കല്ലേ, കാരണമുണ്ട്. കൈനിക്കര കുടുംബാംഗമാണ്, അതിന് കൊടുക്കണ ഒരു വലിയ കയ്യടി. വലിയ അഭിനേത്രിയാണ്. എന്താ പറയുക, പാട്ട് പാടാൻ കഴിവുണ്ട്, അഭിനയിക്കാൻ കഴിവുണ്ട്, എന്താ പറയുക, വാക്ചാതുര്യമുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിനേക്കാളും ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ലംബോർഗിനി കാറിന്റെ ഉടമയാണ്. ലംബോർഗിനി കാറിന്റെ ഉടമ ഞാനോ? അയ്യോ, അതെന്റെ മകൻ മകൻ എന്ന് പറഞ്ഞാൽ സ്വന്തം തന്നെ. അതിന് പിന്നെ മകന് കാറുണ്ടെങ്കിൽ നമുക്കുള്ളത് പോലെയല്ലേ? അല്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. മകന് കാറുണ്ടെങ്കിൽ മകന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉള്ളതാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ച വന്നു, അതിന്റെ പോസിറ്റീവ് രീതിയിലാണ് മല്ലിക റിയാക്ട് ചെയ്തത്. തീർച്ചയായിട്ടും അതെ, കാരണം ഞാൻ ഒരുപാട് വലിയ അറിയപ്പെടുന്ന ഒരു താരമായി പോയി അടുത്ത കാലത്ത്. ചുമ്മാതിരുന്നതാ, അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സമയം ഒരു സീരിയലോ സിനിമയോ ഒക്കെ അഭിനയിച്ച് ബാക്കി സമയങ്ങളിൽ ദോഹെ പോവുക, അങ്ങനെയൊക്കെ ഇരുന്ന കാലത്ത് പെട്ടെന്ന് എല്ലാവരും കൂടെ എന്നെ അങ്ങ് താരമാക്കിയിട്ട ഒരുപാട് ചോദ്യങ്ങൾ. അതെന്താ സംഭവം വെച്ചാൽ, എന്നെ ഇന്റർവ്യൂ ചെയ്ത ആളിന്റെ ചോദ്യങ്ങൾ അവർ കേൾക്കുന്നില്ല. 10-14 ചോദ്യങ്ങൾ, ഒരു ചോദ്യം, ഈ അടുത്ത കാലത്ത് പൃഥ്വിരാജ് ലംബോർഗിനി വാങ്ങി, ചേച്ചി ആ വണ്ടി ഇവിടെ വന്നോ, അതിൽ കയറി യാത്ര ചെയ്തോ? ഇല്ല, ഞാൻ വണ്ടി കണ്ടു, യാത്ര ചെയ്തുമില്ല, തിരുവനന്തപുരത്തെ വീട്ടിൽ വന്നിട്ടില്ല, ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ ആ റോഡിൻ്റെ കാര്യം. വാസ്തവത്തിൽ എനിക്ക് ട്രോളുകാരോട് സ്നേഹം കൂടില്ല, ഞാൻ താരമായെങ്കിലും, പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. അങ്ങനെ സാമൂഹ്യമായ പ്രശ്നങ്ങൾക്ക് എതിരെ ശബ്ദിക്കണം ട്രോളുകാർ, അല്ലാതെ അത് പറയുന്നവരെ അത് നിരുത്സാഹപ്പെടുത്തരുത്. ഞാനെന്നല്ല, ഞാനിപ്പോൾ വയസ്സായി, എനിക്കിതൊക്കെ രസമാണ് കാണാനും കേൾക്കാനും വായിക്കാനും ഒക്കെ. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നും കൂടെ ട്രോളുകാർ പറയണം. അപ്പോൾ ഈ ട്രോളുകൾ എങ്ങനെയാണ് മല്ലിക എടുത്തത്? എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ച ഒരു 2 കാലമായിരുന്നു കഴിഞ്ഞു പോയത്. കാരണം നമ്മളിപ്പോൾ ട്രോള് വായിക്കും, നമ്മളെ വിളിക്കുന്ന ആൾക്കാർ നമ്മുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ടവരായിരിക്കും കൂടുതൽ. പക്ഷേ ഇതിലെനിക്ക് വന്ന ഒരു 100 മെസ്സേജുകളുണ്ട്, പേഴ്സണൽ മെസ്സേജുകളുണ്ട്. അത് അമേരിക്കയിൽ നിന്ന്, അത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അവരടക്കം പ്രസിദ്ധരായ പ്രമുഖരായ ഭരണത്തിൽ വളരെയധികം നൈപുണ്യം നേടിയിട്ടുള്ള പല ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞത്, സിനിമാക്കാർക്ക് ഫാൻസുണ്ട്, രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ കുറേ ചംചാസ് കാണും, പക്ഷേ ഇതൊന്നും അല്ലാതെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ഒരമ്മ ജനത്തിനെ കൊണ്ട് ട്രോളുകാർക്കെതിരെ പ്രതികരിപ്പിച്ച ആദ്യത്തെ താരമാണ് മല്ലിക ചേച്ചി. ഈ ട്രോളിനെ കുറിച്ച് പൃഥ്വിരാജും ഇന്ദ്രജിത്തും എങ്ങനെ റിയാക്ട് ചെയ്തത്? ഇവരെ കാണാൻ ആദ്യം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു ട്രോള് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറയാം, എന്തോ അടാ, അതിങ്ങനെ അമ്മ ഞാൻ ലംബോർഗിനി വാങ്ങിച്ചു, ഒരു വലിയ പൊങ്ങച്ചമായിട്ട് പറയുന്ന അമ്മ ഞാൻ
പൊങ്ങച്ചം അമ്മയല്ലേ പറഞ്ഞത് വഴിയെ പോയവരാരും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് ഇത്ര കണ്ട് ഇങ്ങനെ ഒരു ചർച്ച വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അവർക്കിത് പ്രശ്നമേ ഇല്ല, കാരണം അവരെക്കുറിച്ച് ലക്ഷക്കണക്കിന് വന്നിട്ടുണ്ടല്ലോ, എനിക്കല്ലേ ഇതൊരു പുതുമ. അപ്പോൾ അത് കാരണം അവരത് വലിയ എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ചൊക്കെ തന്നെയാണ് പ്രശ്നമല്ല. ഈ ട്രോളുകാരുടെ ചില ഇത്തരത്തിലുള്ള ട്രോളുകളിൽ നിന്നും ചില പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാനും ഒരു ലംബോർഗിനി കാർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ ഞാനത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. അതെ, ഞാൻ ബുക്ക് ചെയ്തു. അതിൻ്റെ ഡെലിവറി ഒന്നും ആരും അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. മല്ലിയുടെ പഴയ പ്രേമരംഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ജയിക്കാനായി ജനിച്ചവനിലെ സോമേറ്റനായിട്ടുള്ള പാട്ട് കണ്ടിട്ടുണ്ടോ? എടുത്ത് യൂട്യൂബിൽ എടുത്തു നോക്കൂ. ചാലക്കമ്പോളത്തിൽ വച്ച് നിന്നെ കണ്ടപ്പോൾ, നാലണയ്ക്ക് വളയും വാങ്ങി നീ നടന്നപ്പോൾ, 4000 പവനൊരുകും നിന്റെ മേനിയിൽ ഒരു നല്ല കസവ് നേടിയതാകാൻ ഞാൻ കൊതിച്ചു പോയി, ഞാൻ കൊതിച്ചു പോയി. അതെ അതെ, അതെല്ലാം വന്ന കാലം. ഓക്കെ മല്ലിക, ഇനി ഒരു കാര്യം. 3 സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ കുറിച്ച് പറയുമ്പോൾ, സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിൽ അവര് കഥാപാത്രങ്ങളായിട്ടല്ല അവരെ ഞാൻ കണ്ടത്, ജീവിക്കുന്ന റിയൽ ആയിട്ട് അവിടെ ഉള്ള ആൾക്കാർ, നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ്, അതിന് അസാമാന്യമായ കഴിവ് വേണം. അങ്ങനെയുള്ള അസാമാന്യ പ്രതിഭയുള്ള ഒട്ടനേകം നല്ല കലാകാരന്മാർ ഈ കേരളത്തിലുണ്ട്. പക്ഷേ ഇങ്ങനെ അപൂർവം സന്ദർഭങ്ങളിൽ, അപൂർവം സിനിമകളിലൂടെയോ അല്ലെങ്കിൽ നാടകവേദികളിലൂടെയൊക്കെയാണ് നമ്മളൊക്കെ അവരെ കാണുന്നതും അറിയുന്നതും. എൻ്റെ പ്രാർത്ഥന ഇങ്ങനെ ജീവിക്കുന്ന ആർട്ടിസ്റ്റുകളെ കണ്ടെത്തണം എന്നുള്ളത് തന്നെ. തീർച്ചയായിട്ടും വലിയ കാര്യം. അപ്പോൾ സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ച നെടും തൂണുകളായ 3 പ്രതിഭകളെ അഭിമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Ladies and gentlemen, please welcome Sarasa, Savitri Sridharan and Unni Nair. Churugada pole janmam churugaiyunna vengo ariyade alayanayatti അരങ്ങിൽ നിന്നും തിരശീലയിലേക്ക്. സുനാമി പോലെ കൊടുങ്കാറ്റ് അടിച്ചതുപോലെ അല്ലേ വന്നത് 3 പേരും കൂടെ. സരസച്ചേച്ചി എന്തു പറയുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. എന്താ, ഞങ്ങള് നാടകത്തിൽ അഭിനയിച്ചോണ്ടിരിക്കല്ലേ, ഞാൻ 45 വർഷത്തിന് മേലെയായി നാടകത്തിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് 2-3 വർഷമായി വീട്ടിൽ ഇരിക്കുന്നു. പിന്നെ ഇവരിൽ കുറച്ച് ആളുകൾ വന്ന് അവര് ഇന്റർവ്യൂ ഒക്കെ ചെയ്തെന്ന് പറയുന്നു കേട്ട്, ഞങ്ങൾക്കറിയില്ല. അപ്പോണ്ട് ഒരു ദിവസം രാവിലെ അവര് കുറച്ച് ആളുകൾ ഒരു കാറിൽ വന്നിട്ട്, ഇത് സരസേച്ചിയുടെ വീടല്ലേ എന്ന് ആദ്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ ഞാനാണ് സരസേച്ചി. അപ്പൊ ഞങ്ങളൊരു പടം ചെയ്യുന്നുണ്ട്, ചേച്ചി വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവരിത് പറഞ്ഞപ്പോൾ തന്നെ അയ്യോ എന്ന് പറഞ്ഞു, അറിയാതെ, കാരണം സിനിമ. അതുകൊണ്ട് അപ്പം പറഞ്ഞു, ചേച്ചി പിന്നെ ചേച്ചീൻ്റെ കൂടെ നാടകത്തിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇതിൽ അഭിനയിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ആരാണ് എൻ്റെ കൂടെ അഭിനയിച്ചത്? അപ്പം ഇങ്ങനെ കോഴിക്കോടുള്ള കുറേ നടികളെ പേരെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ പടം കാണുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കും, ഈ ഉമ്മമാരുടെ മക്കളായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അത് സത്യം. ഓനൊന്നും മനസ്സിലാവൂല, ഇംഗ്ലീഷ് തന്നെ പറയേണ്ടി വരും. മലയാളം തന്നെ അറിയാം, പിന്നല്ലേ ഇംഗ്ലീഷ്. സാവിത്രിജി, സാവിത്രി ശ്രീധരൻ പറയൂ. അതെ, ഞാൻ ഒരു 55 വർഷമായി നാടക ഫീൽഡിലാണ്. ഓക്കെ, സിനിമയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. പക്ഷെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എം ടി വാസുദേവൻ നായരുടെ കടവ് സിനിമയിൽ ഒരു ചെറിയ ഭാഗം ചെയ്തിട്ടുണ്ട്. അതിലെ മെയിൻ നടിയുടെ അമ്മയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സിനിമയായിട്ട് ഒരു ബന്ധുവില്ല, നാടകം തന്നെ ആയിരുന്നു. അപ്പൊ ഇവര് വന്നു, ഉദയമാര് സരസ പറഞ്ഞമാര് വന്നു വിളിച്ചു. അപ്പൊ പേടിയായിരുന്നു. ഒരു ഡയലോഗ് മാത്രം അതിൽ ഒന്ന് കേട്ടാ കൊള്ളാന്നുണ്ട്. ഒരു ഉമ്മ എന്ന നിലയിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, എന്നാലും പനിയായിട്ടെങ്കിലും വന്ന് കിടന്ന എനിക്ക് എവനെ നോക്കായിരുന്നല്ലോ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തട്ടിയ ഒരു ഡയലോഗാണ്. ഓ, എൻ്റെ മോന് പനിയായിട്ടെങ്കിലും 2 ദിവസം കിടന്നെങ്കിലും മോന് എനിക്കിതുപോലെ നോക്കാനില്ലോ.
കണ്ണ് നിറഞ്ഞു പോയി. ഇതാണ് അഭിനയത്തിൻ്റെ ആ ഒരു മികവ് എന്ന് പറയുന്നത്, പൂർണ്ണത എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ണിച്ചേട്ടനുള്ളൂ. എന്താ കാണിക്കുന്നത് ബോഡി? എന്തൊരു ബോഡി ഇത്! എങ്ങനെയാണ് ഇത് ഈ ശരീരം? ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ ആ തഞ്ചാവൂർ ജില്ലയിൽ ഈ കോനാരി ഓർഗണ്ട് ഈ ചെമ്മൂരിയാട് നോക്കണേ കുട്ടികള്. അപ്പൊ ഞാൻ അവിടെ വളർന്നത് തമിഴ്നാട്ടില്. തമിഴ്നാട്ടില് ആറ് വയസ്സിൽ ഇവിടെ നാട് വിട്ടു പോയതാ പട്ടിണി കാരണം. ഓക്കെ ഓക്കെ ഓക്കെ. നായരാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പട്ടിണിയില്ല, പട്ടിണി ആധാരാ സംഗതി പറയാലോ. അങ്ങനെ ഞാൻ ഇവിടെ നാട് പോയി തഞ്ചാവൂർ തിരുവാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ. അവിടെ എൻ്റെ അമ്മാവനൊരു പേടിയുണ്ടായിരുന്നു, അവിടെ അങ്ങനെ നിന്ന് വലുതായി. അപ്പൊ ഈ ചെമ്മൂരിയാട് നോക്കണ കുട്ടികള് ഈ വടിയുടെ കുറവഞ്ചി കുത്തുമടുവ് കുറെ അഭ്യാസങ്ങളുണ്ട് ഈ തമിഴ്നാട് അഭ്യാസങ്ങൾ. അത് എനിക്കിങ്ങനെ ഒരു ആഗ്രഹം തോന്നി, അങ്ങനെ അവരെ പിന്നാലെ കൂടിയാണ്. ഓക്കെ. അങ്ങനെ പഠിച്ചു, അതിന് കുറെ പഠിച്ചു. ഓക്കെ. പിന്നെ എൻ്റെ അമ്മാമൻ പഠിച്ചാല ശങ്കരൻ നായർ, അതുകൊണ്ട് കാര്യമില്ല. കളരി കുറെ അഭ്യാസിയിലുണ്ട്, പക്ഷെ അതിനെ കൊണ്ട് ഇപ്പൊ സാധ്യല്ല, കാരണം ആ ടൈമിന്റെ പോയി പോയി. അപ്പൊ അതിൽ നിന്ന് ഒരു ചെറിയൊരു ഭാഗം, ആ വടിയായിട്ട് നിൽക്കുന്ന ഭാഗം മാത്രമേ ഞാൻ കാണിച്ചു കൊടുത്തത്. ഓക്കെ. അല്ലാതെ കളരിയിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല. എല്ലാരും കൂടെ തകർത്തേക്ക് ഉണ്ണിച്ചേട്ടനും അമ്മമാരും. ആ സിനിമ എന്തായാലും നമ്മൾ പോയി കാണണം, കാരണം നമ്മുടെ ഈ അമ്മമാരുടെ മകനോ ബന്ധുക്കളോ ആരും അല്ല, അന്യദേശക്കാരനെ ഭാഷ പോലും അറിയത്തില്ലാത്ത ഒരു ഒരു സുഡാനിനെ സ്വന്തം അമ്മമാരെ പോലെ സ്നേഹത്തോടെ നോക്കുന്ന ഈ അമ്മമാരെ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഉണ്ണിച്ചേട്ടൻ എല്ലാരും കൂടെ ചേർന്ന് നല്ലൊരു സിനിമ. പശുവായിട്ടല്ലേ വരുന്നത് സിനിമയിൽ? കളരിയൊന്നും കാട്ടുന്നില്ല അതില്, ഞാൻ വെറും കോമഡിയെ കാട്ടുന്നുള്ളൂ. അത് വേണമെങ്കിൽ അവിടെ കാട്ടിയത് ഞാൻ അവിടെ കാണിക്കാം. ഇതിപ്പോ ജഗദീഷിനുള്ള ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഉണ്ണിച്ചേട്ടാ അതുകൊണ്ട് ഗുണമുണ്ടായി, വലിയൊരു സംവിധായകനാണ് കെട്ടിപ്പിടിച്ചത്. തുടർന്നുള്ള കഥകളിലും അദ്ദേഹം ഡയറക്ടറാണ് അറിയാലോ. പടം പരിചയമില്ല? ആ പരിചയം വേണ്ട, ഇങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുന്നത്. ആദ്യം കൊടുത്ത അനുവർ റഷീദ. അനുവർ റഷീദ്. ഓക്കെ. ഉസ്താദ് ഹോട്ടലിലെ എന്റെ നാടാർത്ഥ പടം. ഓക്കെ ഓക്കെ ഓക്കെ. അതിന് മുണ്ടാൻ പറ്റിയില്ല. അധികം സംസാരിക്കാൻ പറ്റില്ല. അല്ല എനിക്ക് തന്നു ഞാൻ വേണ്ടവരേ, അത് ഏറ്റാൻ പറ്റാത്ത ചൂട് ആദ്യം ഏറ്റിയാലേ അത് വഴിക്ക് ഇറക്കേണ്ടി വരും. ഓക്കെ ഓക്കെ. അതിനവിടെ വരണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. റിമി ഇനി ഉണ്ണിച്ചേട്ടന് വിട്ട് ഒരു പാട്ട് പാടിച്ചാലോ. അതെ. ദേഹത്തെടിഞ്ഞു കൊണ്ടു ദേഹിയങ്ങു പോകും നേരം ദേഹമെന്തു ദേഹി എന്തു സർവസാഹ സങ്ങളെന്നി കൃഷ്ണ. അപ്പോ ഇനി സരസ ചേച്ചി നമുക്ക് വേണ്ടി ഒരു പാട്ട്. റെഡി. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയെന്നു വിരുന്നു വിളിച്ചു വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ വിരുന്നു കാരാ വിരുന്നു കാരാ വിരുന്നു കാരാ വന്നാട്ടെ കദളിവാഴ ചേട്ടാ.
പാട്ടുണ്ട്, അത് തമിഴുണ്ട്, മലയാളമുണ്ട്, യോഗയുണ്ട്, കളരിയുണ്ട്, കുറച്ച് ദേഷ്യമുണ്ട്. അന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ണിച്ചേട്ടൻ്റെ കയ്യിലുണ്ട്. 26 പ്രേമിച്ചിട്ടുണ്ട്, ഒന്നിനും ഞാൻ കെട്ടിയിട്ടില്ല. എൻ്റെ വീട്ടിലുള്ള എൻ്റെ പെണ്ണുകളെന്നേ ഉള്ളൂ. 26 ചേട്ടാ ഈ നമ്പർ വെച്ചത്, 26 എന്ന്. അപ്പൊ കല്യാണത്തിന് മുന്നേ അല്ലേ ചേട്ടൻ പ്രണയിച്ചത്? അപ്പൊ കല്യാണത്തിന് മുമ്പല്ല, പിന്നെ കെട്ടി കഴിഞ്ഞ പിന്നെ അതിന്റെ ആവശ്യമില്ല. ചെറിയ പ്രശ്നമുണ്ട് ചേട്ടാ, എത്രാമത്തെ വയസ്സിലാ കല്യാണം കഴിച്ചേ? ഞാൻ ഒരു 10-38 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു. അപ്പം കറക്റ്റ് ആണ്, കാരണം 38 മുന്നേ 26 പേര് പ്രേമിച്ചു. അപ്പൊ സമയമുണ്ട്, ഒരു വർഷം ഒന്ന് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും ഏകദേശം ഒരു 10 രണ്ടും മൂന്നും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ അതേ സമയത്ത് വേണ്ടാത്തൊന്നുമില്ല. അതിലെ ഉണ്ണേട്ടാ, പേരോർമ്മയുണ്ടോ പ്രേമിച്ചവരുടെ? അത് പറയില്ല. അവർക്കൊക്കെ പ്രായമായ മക്കൾ കാണും, കളരി അറിയാവുന്നവരായിരിക്കും ചിലപ്പോ. ഒരു ചെറുപ്പത്തിൽ ആദ്യം പ്രേമിച്ചൊരു സംഗതി ഉണ്ട്, അത് എന്റെ മനസ്സിൽ ഇപ്പോഴും ചില സമയങ്ങളിൽ വരും. അതാണ് ഞാൻ മുട്ടടിച്ചിട്ടില്ല. പിന്നെ മുടി വളർത്താത്തതിന് കാരണം അതാണ്, ആദ്യത്തെ ആ ഒരു വിഷമം അല്ലേ? അതിന്റെ ഒരു 16-17 വയസ്സിലാ, അതൊന്നും എന്റെ മനസ്സിൽ നിൽക്കാണ്. ചേട്ടൻ അവരെയൊക്കെ പ്രേമിച്ചത് അവരറിഞ്ഞായിരുന്നോ? അവരറിയും, മോത്ത് നോക്കിയാൽ അറിയേണ്ട പെണ്ണാണെങ്കിൽ അറിയും. അല്ല, ഞാനൊരു ഭയങ്കര എനിക്ക് അത്ഭുതമായി പോയി ജ്യോതിഷേടാ. ഇന്നത്തെ കാലത്ത് ഈ വാട്സപ്പ് ഒക്കെ വെച്ചിട്ട് 30 പേരെ മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെ നമുക്ക് ഒന്ന് ഊഹിക്കാം. പക്ഷേ ആണാവണം. അല്ലാതെ വെറുതെ അല്ല, ആണായിരിക്കണം. വടക്കമ്പാട്ടിലെ വീരപുരുഷന്മാരെ പോലെ അന്ന് ഒണ്ണിച്ചിട്ട് അതുവഴി പോകുമ്പോണ്ടല്ലോ. ഇന്ന് ഈ കളരിയാണെങ്കിൽ അന്ന് എന്ത് കളരിയായിരിക്കും. എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കും ഓരോരുത്തരായിട്ട്. ഉണ്ണിച്ചേട്ടാ, ഏതെങ്കിലും പ്രേമിച്ച 26 പെണ്ണുങ്ങളിൽ ഏതെങ്കിലും വന്ന് ചേട്ടാ ഈ കളരിയിലെ ഈ ഒരു രണ്ട് ഇത് കാണിച്ചു തരും? അതൊക്കെ പോട്ടെ, ഇനി ഇപ്പൊ ഇതിൽ കൂടി പറഞ്ഞിട്ട് എന്റെ മുസീബത്താക്കുവോ വയസ്സുകാലത്ത്? പക്ഷെ ഇപ്പൊ കല്യാണം കഴിച്ചു. ഒരു പെണ്ണിന്റെ മനസ്സ് എന്താന്നുള്ളത് നമുക്ക് അറിയണം. ആ നമ്പർ നമ്മളിട്ടെങ്കിൽ ആ പെണ്ണ് നമ്മളായിട്ട് അടുക്കൂ. അതിനൊക്കെ എല്ലാ പഠിപ്പും വേണം. അതൊക്കെ ഒരു മനഃശാസ്ത്രമാണ് അല്ലേ ചേട്ടാ? ഒത്തിരി നമ്പറുകൾ അറിയാന്നറിയാം, എന്നാലും നമുക്ക് നമുക്കല്ല ആ നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ. ഇപ്പത്തെ പയ്യന്മാർക്ക് അത് ഉപകാരമാവുകയാണെങ്കിൽ അവര് പ്രേമിക്കട്ടെ. അപകടമാണ് ഇന്നത്തെ വേണ്ട. ഈ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, 26 പ്രേമത്തില് ഏതെങ്കിലും പ്രേമത്തിന് പ്രേമലേഖനം എഴുതിയിട്ടുണ്ടോ? ദൈവം സഹായിച്ച് ഹരിയം നാഗിൽ ഒരു അക്ഷരമാവനോട് അരികൽ കൂടി പോയിട്ടില്ല. ഇനി ആരെങ്കിലും ഈ ചിത്രത്തിലെ പ്രകടനം കണ്ടിട്ട് ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ചേട്ടനെ എനിക്ക് ചേട്ടനോട് പ്രേമമാണെന്ന് പറഞ്ഞാൽ? ഒരു കാരണവശാലും ഇനി ആ വക കച്ചവടയെ വേണ്ട. ഭയങ്കര ഒരു മാതൃകയാണ് നമ്മളെപ്പോലുള്ള ന്യൂ ജനറേഷൻ ആൾക്കാർക്ക്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു കർമ്മം അത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മാത്രം മതി, എത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അതിൻ്റെ ഒരു റിസൾട്ട് ദൈവം നമ്മളിലേക്ക് എത്തിക്കും എന്നതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾസ് ആണ് ഈ നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കാഞ്ഞിരം കുളം റോയൽ റൈഡേഴ്സ് ബുള്ളറ്റ് ക്ലബിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഇനി വേദിയിലെത്താൻ പോകുന്നത് 3 മുറ ചെറുക്കന്മാരും കൂടെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു മുറ പെണ്ണിൻ്റെ കഥയാണ്. 4 സ്റ്റാർസ് ആണ്, അതുകൊണ്ട് എന്നെ മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഒരുത്തന് കമ്പ്യൂട്ടർ വേണം, രണ്ടാമത്തവന് കാർ വേണം, ഇളയവന് ബൈക്ക് വേണം. ഇതൊക്കെ നീ എന്നോട് പറയാനേ, ഞാൻ ഗൾഫിൽ പോയതല്ല മരിച്ചു പോയതാ. അമ്മൂന് ചേർച്ച ഞാൻ തന്നെയാ. ചേർച്ചൊക്കെ തന്നെയാ, അമ്മൂനല്ല അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മക്ക്. എടാ നീ കൂടുതലൊന്നും പറയണ്ട. എന്നവളെ അടി എന്നവളെ എന്തൻ ഹൃദയത്തെ തൊലൈത്തു വിട്ടേ. എന്ത ഇടം അത് തൊലൈന്ത ഇടം, അന്ത ഇടത്തെയും മറന്നു വിട്ടേ. ദൈവമേ, 3 ആഴ്ചയായി കുളിച്ചിട്ട്, ഞാനിന്ന് കുളിക്കാൻ പോവേണേ, എന്റെ കുളി തെറ്റിക്കല്ലേ. ഒരു കിഡ്നി എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം. ഇപ്പൊ കിഡ്നി ഇരിക്കുന്ന ഇടത്തിരുന്ന എന്താ കുഴപ്പം?
എന്നാ പിന്നെ പെങ്ങളെ ആ തലക്കുറിയും കൂടെ തരേ. അത് തന്നെ മക്കളെ, കുറെ നാളെ നമ്മൾ തലക്കറി കഴിച്ചിട്ട് കൊണ്ടുവരി. ആട്ടിന്റെ തലയാ അതാ പോത്തിന്റെ തലയാ? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. വെക്കേഷൻ റൗണ്ടുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ഹാൾ മാർക്ക് പെർഫോമൻസസ് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ടീം 4 സ്റ്റാർസ്. ചന്ദ്രിക മെഴുകിയ മണിമുറ്റം ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം. മൂന്ന് മക്കളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങളങ്ങും പോയില്ലേ? അവന്മാരുടെ ഓരോ ആവശ്യങ്ങൾ കേട്ടാലോ? ഒരുത്തന് കമ്പ്യൂട്ടർ വേണം, രണ്ടാമത്തവന് കാർ വേണം, ഇളയവന് ബൈക്ക് വേണം. ഇതൊക്കെ നീ എന്നോട് പറയാനേ, ഞാൻ ഗൾഫിൽ പോയതല്ല മരിച്ചു പോയതാ. നിങ്ങൾക്കറിയാവോ മൂന്നും കൂടി എന്നും വഴക്കാം. പറഞ്ഞു 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 ഞാൻ പടുത്ത്. ഞാൻ മരിച്ചു പോയത് കൊണ്ട് ഒരു റിലാക്സേഷൻ ഒക്കെ ഉണ്ട്. പിന്നെ മൂന്നിനും കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും കളിച്ചു നടക്കുക. ഇവന്മാരെ മൂന്നിനെയും കെട്ടിച്ച് വിട്ടിട്ട് വേണം എനിക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരാൻ. ചത്താലും നീ എന്നെ വെറുതെ വിടത്തില്ലല്ലയോ. ഹലോ, ആരാ? ഏട്ടനോ? അയ്യോ ഏട്ടാ, അയ്യോ ഇത് സത്യമാണോ? ആ ശരി ശരി ഏട്ടാ. ഇവന്മാരിത് എവിടെ പോയി കിടക്കുന്നു? അല്ലേലും ഒരു നല്ല കാര്യം നടക്കുമ്പോ ഒരുത്തനെയും കാണില്ല. എന്റെ അമ്മോ, എന്നെ കൊന്നേ! നിന്നെ ഇന്ന് ഞാൻ അത്രക്കായ നിർത്താൻ. ഓ, നിന്നെയൊക്കെ ഇന്ന് ഞാൻ. അയ്യോ അയ്യോ അയ്യോ, അമ്മ അടിക്കല്ലമ്മ, അമ്മ അടിക്കല്ലമ്മ. മക്കളെ, നിങ്ങൾ അറിഞ്ഞോ രാജീവ് ഏട്ടനും അമ്മുവും അവർക്ക് വെക്കേഷൻ ആയോണ്ട് ഇങ്ങോട്ട് വരുന്നെന്ന്. അമ്മുവോ? എടാ നിന്റെ ഒക്കെ മുറപ്പെണ്ണ്. പണ്ട് അച്ഛനുമായിട്ട് വഴക്കിട്ട അമ്മുവിനെയും കൊണ്ട് ഇവിടുന്ന് ബോംബെ പോയതാ, പിന്നെ ഇപ്പോഴാ ഒന്ന് വിളിക്കുന്നേ. കുഞ്ഞിലെ കണ്ടതല്ലേ നിങ്ങൾ അവളെ? അവളുമായിട്ട് വലിയ കൂട്ടല്ലായിരുന്നോ മൂന്നാളും? പിന്നെ അവളുടെ സ്വർണ്ണ കൊലസ് മോട്ടിച്ചോ അവക്ക് നോട്ടം ഉണ്ടാവൂലേ? ആ എന്തുകൊണ്ടും അമ്മൂന് ചേർച്ച ഞാൻ തന്നെയാ. ചേർച്ചയൊക്കെ തന്നെയാ, അമ്മൂനല്ല അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മക്ക്. എടാ നീ കൂടുതലൊന്നും പറയണ്ട. എടാ ഈ വീഞ്ഞില്ലേ, പഴകും തോറും വീര്യം കൂടും. പക്ഷെ ഇത് പഴകി പുളിച്ചോ ഇല്ലേ? അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ കൂട്ടത്തിൽ സൗന്ദര്യം കൊണ്ടും പ്രായം കൊണ്ടും അമ്മൂന് യോഗ്യം ഞാൻ തന്നെ അല്ലേ? നിന്റെ പോളിയെ കുത്തിയപ്പോ ഇതുവരെ കഴിഞ്ഞില്ല, അപ്പഴാ അവൻ പെണ്ണുകെട്ടം നടക്കുന്നത്. കൊച്ചുവായിലെ വലിയ വാർത്തന പറയുന്ന അമ്മ ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ കാണാൻ കൊതിയായിട്ട് വയ്യ. ഞാനൊന്ന് കുളിച്ച് റെഡിയാവട്ടെ. ആഹാ, എങ്കിൽ ഞങ്ങളും. ആ, ഇതൊക്കെ ഫോറിൻ സാധനങ്ങളാ. ഇതെല്ലാം വാരിപ്പൂശി അവന്മാരങ്ങനെ സുന്ദരന്മാരാവണ്ട. ഇതൊക്കെ ഞാനിടും. ഞാനിട്ടിട്ട് അങ്ങനെ ഒരു സുൽത്താനെ പോലെ എൻ്റെ അമ്മൂൻ്റെ മുന്നിൽ ചെന്ന് അങ്ങനെ ഒരു നിപ്പ് നിൽക്കും.
ആദ്യം ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ. ദൈവമേ, മൂന്നാഴ്ചയായി കുളിച്ചിട്ട് ഞാനൊന്ന് കുളിക്കാൻ പോവേണേ, എന്റെ കുളി തെറ്റിക്കല്ലേ. ആഹാ, അപ്പൊ എന്നെ നൈസായിട്ടങ്ങ് ഒഴിവാക്കിട്ട് ഒറ്റയ്ക്ക് സുന്ദരനാ വള്ള പരിപാടി ശരിയാക്കി തരാം. ഈ സൗന്ദര്യത്തിന്റെ കൂടെ കുറച്ച് നായ്ക്കാരനെ പൊടിയും കൂടെ ഇരിക്കട്ട്. ഇതെടുത്ത് ഈ പൗഡറിൽ തട്ടും. ഇതെടുത്ത് അവൻ മൂത്തിടുമ്പം ചൊറിഞ്ഞു ചൊറിഞ്ഞ് അവന്റെ ഉപ്പാട് വരും. ഈ സമയം കൊണ്ട് ഞാൻ അമ്മുവിന്റെ മനസ്സിൽ കയറി പാറ്റും. ഇന്ന് ശരിയാക്കി തരാടാ. ഹിന്ദിക്കാരിയായി കാണുമെന്ന് അച്ഛൻ എപ്പോഴും പറയായിരുന്നു. മാതൃഭാഷയെ മറക്കുന്നത് പെറ്റമ്മയെ മറക്കുന്നതിന് തുല്യമാണെന്ന്. എന്റെ ഏട്ടൻ എവിടെ? ദേ നിൽക്കുന്നു. പെങ്ങൾ ആംബുലൻസിന്റെ സൈറൺ ഇട്ടതാണോ അതോ കരഞ്ഞതാണോ? എന്റെ പെങ്ങളങ്ങ് ക്ഷീണിച്ചു പോയി. എന്തായാലും എന്റെ പെങ്ങളോടൊത്ത് കുറച്ചു കാലം താമസിച്ചിട്ടെ ഞാൻ തിരിച്ചു പോന്നുള്ളു. അതൊക്കെ പോട്ട്, നിന്റെ മക്കളൊക്കെ എന്തിയടി? എടാ ഗിരീഷേ, സതീഷേ, രമേശേ, ഇത് ആരാ വന്നെന്ന് നോക്കിക്കേ. എന്ത ഇടം അത് തൊലൈந்த இடம் அந்த இடத்தையும் மறந்து விட்டே உந்தன் கால் கொரசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தே. ஆஹா இடியே, இவன்மாரக்கங் ஒருപാട് வளந்து போயல்லே. ஆ, எல்லாரையும் கெட்டிக்காரக்கே ആയി. എന്റെ മനസ്സിലും ചില പ്ലാനൊക്കെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും എന്റെ പുറത്തിട്ടൊന്ന് വെറുതെ മാന്തിയേ. മാന്താൻ പറഞ്ഞിട്ട് വായും പറഞ്ഞോട്ട് കഥ മാന്തടി ചൊറിയുന്നേ. എടിയേ, ഇവിടുത്തെ ബാത്റൂം എവിടാടി? ബൈ ദി ബൈ അമ്മു, മുംബൈയിൽ എവിടാന്ന്? അന്ധേരി. അച്ഛാ, ആ അച്ഛൻ ചൊറിഞ്ഞോണ്ട് അകത്തോട്ട് ഓടി. അമ്മൂസിന് ഓർമ്മയുണ്ടോ പണ്ട് ഓണത്തിന് പൂക്കളമിടാൻ വേണ്ടി പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പൂ പറിച്ചു കൊണ്ടുവന്നത്? പൂക്കളം ഇടാൻ വേണ്ടി ലോകത്തിൽ ആദ്യമായിട്ട് ശവന്നാരി പൂ കൊണ്ടുവന്നത് യവൻ ഒറ്റ ഒരുത്തനാ. മമ്മൂട്ടി. മമ്മൂട്ടിയോ? മമ്മൂട്ടിയല്ല, അമ്മൂട്ടി. അമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട നടനാരാ? എനിക്ക് ലാലേട്ടൻ എന്ന് വെച്ച ജീവനാ. ലാലേട്ടൻ ആ മീശയൊക്കെ പിരിച്ച് തോളൊക്കെ ചരിച്ച് വരുന്നത് കാണാൻ തന്നെ എന്തൊരു കലയാ. അനി മോനെ സ്നേഹിച്ചതുപോലെ അമ്മൂന് എന്നെ സ്നേഹിക്കാൻ പറ്റൂ? അങ്ങനെ സ്നേഹിച്ചാൽ ഈ തോമ മുടിയൊന്നു നീട്ടി വളർത്തും എന്റെ വല്യേട്ടനെ ചെരക്കാൻ. എന്താണ് ചേട്ടന്മാരെ നന്നാക്കാത്തേ? ഒരു പ്രായമായി കഴിഞ്ഞാൽ വല്ല രാമായണവും വായിച്ച് ഒരു മൂലയിൽ ഒതുങ്ങിക്കണം രണ്ടാളും. എന്ത് വഴി മാറ മുണ്ടക്കൽ ചേട്ടന്മാരെ. അമ്മു, മൈ ഫോൺ നമ്പർ ഈസ് 2255. നാലാട്ട് കയറിയ മോഹൻലാലിനെ കാണണമെങ്കിലേ ഇതാ കണ്ടോ. അമ്മു, ഞാനല്ലേ കറക്റ്റ് മോഹൻലാല്? ഇതൊക്കെടാ, കൂളം കയറിയ വയൽ പോലെ ഇരിക്കുന്ന മുഖമുള്ള ഇവനാണോ ലാലേട്ടൻ? ഓ, വീണ്ടും തുടങ്ങി. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അമ്മു, എനിക്കുള്ള അവള് നിങ്ങളുടെ മുറപ്പെണ്ണൊക്കെ തന്നെയാ. എങ്കിലും അവക്ക് കൂടി ഇഷ്ടാവണ്ടേ? അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളിൽ ആരെ വേണമെങ്കിലും മരുമകനാക്കാൻ ഞാൻ തയ്യാറാ. ഞാനൊരു വഴി പറയാം. നമുക്ക് ഒരു ജോത്സ്യനെ വിളിപ്പിക്കാം. ഇവരിൽ മൂന്ന് പേരുടെ ആരുടെ ജാതകമാണോ ഇവളുടെ ജാതകമായിട്ട് ചേരുന്നേ അവര് തമ്മിലുള്ള കല്യാണം നമുക്ക് നടത്താം. ആ, ഇപ്പൊ നിങ്ങൾ മൂന്നുപേരും അകത്ത് കയറിപ്പോ.
കുഴപ്പമായല്ലോ. ഹലോ ഹലോ സഞ്ജു, ആകെ കുഴപ്പമായി. ഈ വെക്കേഷൻ എന്റെ വെഡിങ് നടക്കുമെന്നാ തോന്നുന്നേ. അച്ഛനും അമ്മയും ഇപ്പോഴാ ഒന്ന് ഒന്നിച്ചേ. അവര് തമ്മിൽ ഇത്രയും സ്നേഹമായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ പറയണേ എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. അവരിതിന്റെ പേരിൽ ഇനിയും വഴക്കായാലോ. എന്തോ അമ്മൂന് എന്നെയാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. കാരണം ചേരേണ്ടതല്ലേ ചേരൂ. അല്ല ചേട്ടാ, അത് ഒന്നും പറയണ്ട. അമ്മു 143 എന്ത്? ഐ ലവ് യു എന്ന്. എന്റെ ദൈവമേ, ഇതേ അടുത്തത്. അമ്മു, അമ്മുന് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് എവിടെ പോണോന്ന് ആഗ്രഹം? ചുടുകാട്ടിൽ. എന്തൊരു ഹ്യൂമർ സെൻസ്, എന്തൊരു ഹ്യൂമർ സെൻസ്. എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് നല്ല ഹ്യൂമർ സെൻസ് വേണമെന്ന്. ആ പഴയ കുറുമ്പി പെണ്ണ് തന്നെ. ഓമൽ ചിരിയോ ചമ്പകപ്പൂതളല്ല, ണിവളോ അമ്പിളിപ്പൊൻകതിരല്ല, കണ്ണു കവി പാടുമ്പോൾ നീലക്കടലല്ല, കെട്ടഴിച്ച കാർക്കൂന്തൽ മുട്ടോളമയില്ല. പിന്നെ എന്താണ് എന്താണോ തമ്മിൽ ആദ്യം കണ്ടപ്പോൾ എന്റെ ഉള്ളിനുള്ളിൽ ആരോ ചൊല്ലി നീ എൻ പെണ്ണ്. ശല്യം തീർന്നു അമ്മൂട്ടി. അടുത്തത് ഈ അമ്മായി ചുമ്മാ പെറ്റ് കൂട്ടിയെ കാണല്ലോ. അമ്മു, അവന്മാർ അമ്മുവിനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഒറ്റ കാലിൽ നിൽക്കുക. എനിക്കറിയാം അമ്മു എന്നെ കിട്ടത്തുള്ളെന്ന്. അമ്മു, മാം തുംസേ പ്യാർ കർത്താ ഹൂ. അരെ തു ക്യാ ബോൾ റഹേ ഹോ യാർ. അരെ ദേഖോ യാർ, മൈ കിസി ഓർ സേ പ്യാർ കർത്തി ഹൂ, ഇസ്ലിയേ തു മേരേ പീച്ചേ മത് ആനാ. ജോ മൈനെ ആപ്സേ കഹാ വോ ആപ്കോ സമജ് മേ ആയാ ഹൈ കി നഹീ. അരേ ഉല്ലു കി തരഹ ക്യാ ദേഖ് റഹേ ഹോ ആപ്. അരെ ബോൾ. ആഹാഹാ, ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ദൂരദർശൻ ഹിന്ദി വാർത്ത കേൾക്കുമ്പോഴുണ്ട്. അച്ഛാ, മേ ബഹുത്ത് ഖുശി ഖുശി പ്യാർ കർത്താ ഹൈ. എന്ത്? നീ തന്നെയാണ് എന്റെ പെണ്ണെന്ന്. അമ്മൂന്റെ വായിന്ന് ഞാൻ കേൾപ്പിച്ചു തരാം എന്നെ ഇഷ്ടമാണെന്ന്. അമ്മൂന്റെ വായിന്ന് ഞാനും കേൾപ്പിച്ചു തരാം. ഇങ്ങനെ പോയ എന്റെ വായിന്ന് കേക്കു. അമ്മു പറ, അമ്മു അമ്മൂന് എന്നെയല്ലേ ഇഷ്ടം. അമ്മു എന്നെയല്ലേ ഇഷ്ടം. ഞാനൊരു സത്യം പറയട്ടെ, ആരും അറിയരുത്. ഇല്ല അമ്മു പറ, ആരും അറിയില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എന്റെ രണ്ട് കിഡ്നിയും ഫെയിലിയറ. ഒരു കിഡ്നി എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം. ഇപ്പൊ കിഡ്നി ഇരിക്കുന്നിടത്തിരുന്ന എന്താ കുഴപ്പം? എന്റെ കിഡ്നി മാറ്റിയിട്ട് വേറൊരാളുടെ കിഡ്നി വെക്കണമെന്ന്. നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു കിഡ്നി തന്നാ ഞാൻ ജീവിക്കും, ആ ആളെ ഞാൻ കല്യാണം കഴിക്കാം. ഒരു മിനിറ്റ്. ദോശക്ക് ചട്നി ചോദിക്കുമ്പോഴാണല്ലോ ആ പെണ്ണ് കിഡ്നി ചോദിക്കുന്നത്. ഞാൻ കൊടുക്കുന്നില്ല. അമ്മു, എന്റെ കിഡ്നി അമ്മൂന് തരണമെന്നുണ്ട്. പക്ഷെ എന്റെ കിഡ്നി വെച്ചാ അമ്മ കറുത്തു. എന്റെ അമ്മ കറക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ കിഡ്നി അമ്മൂന് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഈ തടി കണ്ടില്ലേ, എന്റെ കിഡ്നി അമ്മൂന് സൈസ് ആകില്ല. അത്രയ്ക്ക് വലുതാ എന്റെ കിഡ്നി. അപ്പ എനിക്ക് മനസ്സിലായി, എനിക്കൊരു കിഡ്നി തരാൻ ഇവിടെ ആരും ഇല്ല. എടാ, ആലോചിച്ചപ്പോ ഞങ്ങൾക്കും തോന്നി അവള് നിന്റെ പെണ്ണാണെന്ന്. നീ കെട്ടിക്കോടാ അവളെ. സത്യം സത്യമാണ് എന്റെ ചേട്ടൻ പറയുന്നത്. അവക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കും. ആ ജീവൻ തന്നെ അവക്ക് വേണ്ടത്. എന്താണ്? നിന്നെ അവക്ക് ജീവനാകുന്നു. എന്നാലും ഞാൻ എന്റെ ചേട്ടന്മാരെ മനസ്സിലാക്കാൻ വൈകിപ്പോയല്ലോ. അത് നീ വഴിയെ മനസ്സിലായിക്കോളൂ. എടാ, നീ കല്യാണത്തിന് റെഡി എന്ന് പറയുന്നത് കേക്കാനെ അവള് നിക്കുന്നത്. അങ്ങോട്ട് ചെല്ലടാ. അമ്മു, ഞാൻ റെഡിയാ. അപ്പൊ എപ്പ നടത്താം? ഇപ്പോഴെങ്കി ഇപ്പം ഞാൻ റെഡി. ആ എന്നാ വാ, ഹോസ്പിറ്റലിൽ പോ. എന്തിന്? ഓപ്പറേഷൻ നടത്തണ്ടേ? ഓപ്പറേഷനാ? അതൊക്കെ 10 മാസം കഴിഞ്ഞിട്ട്. അല്ല, എനിക്ക് കിഡ്നി തരാൻ റെഡിയാണെന്നല്ലേ ചേട്ടൻ പറഞ്ഞേ. കിഡ്നിയാ?
അവര് പറഞ്ഞല്ലോ ചേട്ടൻ തരുമെന്ന്. ഒരു അമ്മയുടെ വയറ്റിൽ പറഞ്ഞിട്ട് രണ്ടും കൂടെ എന്നെ തേച്ചതാണല്ലേ. അമ്മോ, എന്റെ കിഡ്നി ഇങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. എന്റെ കിഡ്നിക്ക് ചെറിയൊരു ഇൻഫോസിസിന്റെ ആരംഭമുണ്ടെന്ന് പണ്ടേ ഡോക്ടർമാർ പറഞ്ഞതാ. അതൊക്കെ എന്നെ പറഞ്ഞിട്ട് എന്തിനാ? സോറി അമ്മു, സോറി. അപ്പൊ എനിക്കൊരു കിഡ്നി തരാൻ ഇവിടെ ആരും തയ്യാറല്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ തന്നെ എനിക്കൊരു ഉപകാരം ചെയ്യണം. നിങ്ങൾ തന്നെ അമ്മയെടുത്തും അച്ഛൻ്റെ അടുത്തും എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഈ കല്യാണത്തിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കണം. പക്ഷേ എന്റെ അസുഖത്തിന്റെ കാര്യം ആരും അറിയരുത്. തൽക്കാലം നമുക്ക് ഇപ്പൊ ഉള്ള അവളുടെ കല്യാണം അങ്ങ് കലക്കാം. അയ്യോ, അപ്പം കാരണം തിരക്കത്തില്ലേ? അത് വേണ്ട. നമുക്ക് ജോസിനെ കൊണ്ടുവന്ന് ജാതകം ചേരില്ല എന്ന് പറയിപ്പിക്കാം. ഇരയ്ക്കും മുള്ളിനും കേടില്ലാതെ ഇതങ്ങ് അവസാനിക്കും. എന്റെ കയ്യിലുണ്ട് ഒരാള്, ഞാൻ നൈസിനെ അങ്ങ് വിളിക്കാം. ഞാനേ ഒന്ന് രണ്ട് ജോത്സ്യന്മാരെ വിളിച്ചു. അപ്പൊ അവര് പറയാണ്, അവർക്ക് കള്ളം പറയാൻ പറ്റത്തില്ലെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾ പേടിക്കണ്ട, അതിനൊക്കെ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു കൂട്ടുകാരൻ സുലൈമാൻ. കൈ നിറയെ നല്ല കാശ് കൊടുത്താലേ ജോത്സ്യം മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റായിട്ട് വരെ അവ അഭിനയിക്കും. ചേരില്ല എന്നൊരു വാക്ക് അവനെ കൊണ്ട് പറയിപ്പിച്ചാ പോരെ? അത് മതി. അമ്മേ, മാമാ, ഒന്നിങ്ങ് വന്ന്. എന്താ? വേറൊന്നുമല്ല, ഞങ്ങൾ ജോത്സ്യനെ വിളിച്ചിട്ടുണ്ട്. പുള്ളി ഉടനെ എത്തും, ജാതകം നോക്കി പുള്ളി ഡേറ്റും കുറിക്കും. ആ, ഇനിയിപ്പോ എല്ലാവരുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ആദി ബിസ്മില്ലാഹി ഹംദു മദി, ഞമ്മള് കോൽക്കളി ഇവിടെ തുടങ്ങിടുന്നേ. ആഹ, ആരംഭത്താൽ ഹബീബിന്റെ പേരിൽ സുല്ലവാത്ത് സലാമും ചൊല്ലിടുന്നേ. ഡേയ് സുലൈമാനെ, ഡേയ് ഇങ്ങനത്തെ പാട്ടുകളൊന്നും ഇവിടെ വേണ്ട. നീ ഇപ്പൊ ജോത്സ്യനാണ്. നിങ്ങളൊന്നും ചുമ്മാതിരിക്കുന്നു. ഞമ്മള് വേഷം മാറിക്കഴിഞ്ഞാൽ CBI പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒക്കെ ഞമ്മള് സലാമത്താക്കി തരാ. ഇങ്ങനെ പറഞ്ഞ ആർക്കും മനസ്സിലാവത്തില്ല. ഡേയ് സുലൈമാനെ, അവിടെ വന്നാ നീ വാ തുറക്കല്ലേ. ഈ ജാതകങ്ങൾ തമ്മിൽ ചേരത്തില്ല എന്ന് മാത്രം പറഞ്ഞാ മതി. ജാതകങ്ങൾ തമ്മിൽ ചേരത്തില്ല എന്ന് അത്രയല്ലേ ഉള്ളൂ? ആ കാര്യം ഞമ്മളായിട്ട് നിങ്ങൾ വരീന്നേ. നമസ്കാരം ജോത്സ്യരെ, യാത്രയൊക്കെ സുഖമായിരുന്നു? പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട്. പടച്ചോനോ? പടച്ചോനല്ല മാമാ, പുള്ളി ഇല്ലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പടച്ചോറ് മൊത്തം കഴിച്ചിട്ട് ഇറങ്ങിയത് കൊണ്ട് യാത്ര നല്ല സന്തോഷകരമായിരുന്നു എന്ന് പറഞ്ഞു വന്നതല്ലേ. എന്നാ പിന്നെ പെങ്ങളെ, ആ തലക്കുറി അങ്ങ് കൊടുത്തേരെ. അത് തന്നെ മക്കളെ, കുറെ നാളെ നമ്മള് തലക്കറി കഴിച്ചിട്ട് കൊണ്ടുവരി. ആട്ടിന്റെ തലയാ അതാ പോത്തിന്റെ തലയാ? എന്തൊക്കെയാണ് ജോത്സ്യൻ പറയുന്നത്? തലക്കറി അല്ല തലക്കുറി, ഈ ജോത്സ്യന്റെ ഒരു തമാശ. ഈ ഒരു ജോത്സ്യം മാത്രമല്ലോ ഭയങ്കര തമാശക്കാരനല്ലേ. എന്നാ പിന്നെ ജോത്സ്യരെ, ജാതകം നോക്കി ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയാ. ഒന്നും പറയാനില്ല, ഒരു സാധനവും ചേരത്തില്ല. നോക്കാതെ എങ്ങനെയാ ജോത്സ്യരെ ചേരത്തില്ലെന്ന് പറയുന്നത്? കബഡി നേരത്ത്, കബഡി നേരത്ത്. എടാ, ഫോൺ വിളിച്ചപ്പോഴത്തെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാടെ ഇവിടെ കബഡി കളിക്കാൻ ഉണ്ടെന്ന്. കബഡി കളിക്കുന്നതെന്താണ്? ക്ലബ്ബാ? ഇതെന്തുവാണ്? അയ്യോ, അതല്ല, ഈ കയ്യിരിക്കുന്ന സാധനം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ. അത്രേ ഉള്ളൂ? അല്ലടാ പുള്ള, ഇതെന്താണ് അണ്ടിപ്പരിപ്പാ? അയ്യോ, നല്ല സുഖമുണ്ടടാ. നമ്മളൊരു കാര്യം പറയാൻ പോവുകയാണ്. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ നിക്കണ മൂന്ന് പുള്ളകളുടെയും ഈ നിക്കണ പെണ്ണിന്റെയും ജാതകങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരൂല. ഇത്രയും നമുക്ക് പറയുള്ളൂ. പെങ്ങളെ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു വശപ്പശക്ക് തോന്നുന്നു. ഞമ്മള് സുലൈമാൻ. സുലൈമാനാ? ആൾ മാറാട്ടോ. പോലീസിനെ വിളി, പോലീസിനെ വിളി. ഇങ്ങനെ കൊറേ അമ്മ ഇറങ്ങിയിട്ടുണ്ട്. പോലീസിനെ വിളി. ആ, വിളിക്കാം 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 പോലീസിനെ വിളിക്കാം വിളിക്കാം പോലീസിനെ വിളി. കള്ള നമുക്ക് ഈ പോലീസിനെ വിളിക്കോ? ഈ പോലീസിനെ വിളി. അതെ കാക്ക, നിങ്ങള് പോലീസിനെ വിളിക്കുമ്പോഴേ ഇത്തിരി വലിയ വണ്ടി വിളിക്കണം. കാരണം ഈ മൂന്ന് ഹമുക്കുകളെയും കൂടെ കൊണ്ടുപോകാനാണ്. കള്ള സൂറെ, ഈ പൈസ തന്നിട്ടില്ലടാ നമ്മൾ ഇവിടെ വന്നത്. ഹലാക്കിന്റെ സ്വഭാവം കാണിച്ചത്. പൈസ തന്നിട്ടാ? ഇവൻ എന്തുവാടാ പ്രാന്താണ്? അവന് എന്റെ വാപ്പക്കാന്റെ അഭിരാന്ത്. ഇന്റെ പൊന്ന് കാക്ക, നമുക്ക് 10,000 കാതര. ഈ ജാതകങ്ങൾ തമ്മിൽ ചേരൂല എന്ന് പറയണമെന്ന് പറഞ്ഞ് ഈ കള്ള പന്നി പറഞ്ഞിട്ടാണ് ഞമ്മൾ ഇവിടെ വന്നത്. ഞമ്മക്ക് അതിന്റെ കാശും വേണ്ട, ഒന്നും വേണ്ട. സ്വന്തം കുടുംബത്തിനെ ചതിക്കാൻ നോക്കണ കള്ള ഹമുക്കുകള്. എന്തോന്നൊക്കെയാണോ കേക്കുന്നത്? അതെ, അവന്റെ മെക്കിട്ട് കയറാൻ നിക്കണ്ട. നിങ്ങളെ മോള് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. എന്റെ മോളോ? എന്ത് പറഞ്ഞവള്? അതെ, ഇവളെ കിങ്ങിണിക്ക് കംപ്ലൈന്റ് ആണ്. കിങ്ങിണിയാ? അല്ല, കിഡ്നിക്ക് കംപ്ലൈന്റ് ആണ്. ഈ കല്യാണം മുടക്കണമെന്ന് ഇവള് തന്നെ നമ്മളെ അടുത്ത് പറഞ്ഞത്. ഡി, ഇവര് പറഞ്ഞൊക്കെ സത്യമാണോ? ഡി, എടി സത്യമാണോന്ന്? എല്ലാരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറൊരാളെ ഇഷ്ടാ. അയാളെ സ്വന്താക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ആ, അത് ശരി. എല്ലാരും കൂടെ ഞങ്ങളെ മണ്ടന്മാരാക്കുമായിരുന്നല്ലേ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, കൂടപ്പുറപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച ആർക്കും എളുപ്പത്തിൽ പറ്റിക്ക. നിങ്ങൾക്ക് മൂന്നാൾക്കും എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ. നിന്നോട് എന്തിനാ ദേഷ്യം? ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെയാ ദേഷ്യം. ഏതായാലും നിന്റെ ഇഷ്ടം നടക്കട്ടെ ചേട്ടാ. ഒരു മിനിറ്റ്. എന്താടാ അവസാനം നമുക്ക് മൂന്നുപേർക്കും കിട്ടിയില്ലല്ലേ? ഇടേ, ഇതിനെയാണ് പറയണത് ഹം തും എ കമരേമേ ബന്ധുഹോന്ന്. എന്ന് വെച്ചാ മണ്ണും ചാരിയുന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന്.
നമ്മുടെ ഉമ്മമാരായ സരസശേഷിയും സാവിത്രി ശേഷിയും ഉണ്ണിച്ചേട്ടനും കൂടെ മത്സരിച്ച ഒരു എനാക്ട്മെന്റിന് വേണ്ടി ഈ വേദിയിൽ എത്താൻ പോവാണ്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജ് യോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. റാഫിക, തീർത്തും വിജയമായി എന്ന് തന്നെ പറയാം. ഫോർ സ്റ്റാർസിൻ്റെ ഒരു പ്രത്യേകത, ഇവരെപ്പോഴും ഒരു സാധാരണ സ്കിറ്റിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ല ഉപയോഗിക്കുക, എപ്പോഴും ഒരു പുതിയ തരത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആശയങ്ങളാണ്. അത് ഇത്തവണയും അതുപോലെ ഒരു പുതിയ ഒരു രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ആശയം തന്നെയാണ് നിങ്ങളെടുത്തത്. ഇതിനകത്ത് പെർഫോം ചെയ്ത ഓരോരുത്തരും വളരെ ഭംഗിയായിട്ട് എല്ലാം ചെയ്തു. എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആ ഡാൻസ്. കാരണം ഒരു സ്കിറ്റിൽ നൃത്തം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇത് കണ്ടുപിടിക്കണം ശരിക്കും പറഞ്ഞു. ഏതായാലും മൊത്തത്തിൽ വളരെ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മല്ലിക്ക് ആൻറ്റി, നല്ലവണ്ണം രസിക്കാൻ പറ്റിയ ഒരു നല്ല സ്കിറ്റ് ഇത്. അതിമനോഹരമായിട്ട് എല്ലാവരും ചെയ്തു. പ്രത്യേകിച്ച് മൂന്ന് മക്കളും ഗംഭീരമായിട്ട് അഭിനയിച്ചു, അസാമാന്യമായിട്ട് ചെയ്തു, നന്നായി. റിമി, ഞാൻ പറയാൻ പോകുന്നത് എനിക്കിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട കുറച്ച് തമാശകളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ, പാട്ടുകളായിരുന്നു ഫുൾ ത്രൂ ഔട്ട്. ഒരു റൊമാൻറ്റിക് മ്യൂസിക്കൽ കോമഡി ത്രില്ലർ എക്സ്പ്രസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാമല്ലേ. പിന്നെ കിഡ്നിക്ക് തകരാറെന്ന് പറഞ്ഞപ്പോൾ എന്നാടെ ഇവള് ദോശയ്ക്ക് ചട്നി ചോദിക്കുന്നവരെയാണല്ലോ കിഡ്നി ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം രസിക്കാനുള്ള ഒരുപാട് തമാശകളുണ്ടായിരുന്നു. പിന്നെ ജോൾസിൻ്റെ വരവ് കുറച്ച് നേരം ഉണ്ടെങ്കിലും ഈ സ്കിറ്റിൽ ഏറ്റവും എന്താ പറയുക, രസിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ നമുക്ക് ജോൾസിൻ്റെ ഭാഗത്തു നിന്ന് തന്നു. താങ്ക് യു സോ മച്ച്. ജ്യോതിഷേട്ടാ, ഇതിൽ കോമഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിലെ കോമഡി അല്പം ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. സ്മാർട്ട് ഫോണിൻ്റെ ഈ കാലത്ത് എന്തെല്ലാം ആലോചന, ഇൻ്റലിജൻ്റ് തോട്ട് ആ കുട്ടി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പ്രയോഗിക്കാം. അവിടെയാണ് കോമഡി ട്രെൻഡി ആവുന്നത്. കാലത്തിനനുസരിച്ച് കോമഡി മുന്നോട്ട് പോകണം. ഓൾ ദി ബെസ്റ്റ് ഇൻഫോ സ്റ്റാർസ്. എന്തായാലും ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്ന് ചോദിക്കുകയാണ്. സാവിത്രി ശേഷി, വളരെ നന്നായിരുന്നു ഇന്നത്തെ ടീം. നല്ല കോമഡി ഉണ്ടായി, നല്ലോണം ചിരിച്ചു, സന്തോഷിച്ചു, വളരെ നന്നായിട്ടുണ്ട്. സരസശേഷി, ഒരുപാട് ചിരിച്ചു, നല്ല പരിപാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉണ്ണിച്ചേട്ടാ, സുലൈമാനെ വളരെ സാറേ, ഒറിജിനലായിട്ട് തന്നെ കോമഡി ആണെങ്കിലും ചെയ്യാൻ നോക്കി. ആ തുണിയൊന്ന് മാറ്റിയൊരു കള്ളി തുണിയാക്കി അടിപൊളിയായിരുന്നു. ബാക്കി പിന്നെ ജഗദീഷ് സാറ് പറഞ്ഞ മാതിരി തന്നെയാണ്, എൻ്റെ വേഷയ്ക്ക് നന്നാക്കിയിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ അത്രേ പറയുന്നുള്ളൂ, പിന്നെ അതുപോയി വേറെ ഒന്നും നന്നാക്കാം ഇത്രേ തന്നെ. ആൻഡ് ടീം ഫോർ സ്റ്റാർസ്, എന്തായാലും ഇന്നത്തെ പെർഫോമൻസിൻ്റെ മാർക്സ് കൂടി നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. റാഫിക, ഓൺ 25 24. മല്ലിക് ആൻറ്റി, 23 out of 25. റിമി ടോമി, 23. ജ്യോതിഷേട്ടാ, 22 out of 25. ടീം ഫോർ സ്റ്റാർസിൻ്റെ ഈ വെക്കേഷൻ റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 92 on 100. അസാധ്യ പെർഫോമേഴ്സിനെയാണ് ഇന്ന് കോമഡി സ്റ്റാർസിൻ്റെ ഗസ്റ്റ് സീറ്റിൽ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയിലെ സുഡുവിനെ മനസ്സറിഞ്ഞ് സ്നേഹം കൊണ്ട് പരിപാലിച്ചത് ഈ രണ്ട് ഉമ്മമാരുമാണ്. ഇന്ന് ഇവരെ കാണാൻ വേണ്ടി, പ്ലസ് നമ്മുടെ ഉണ്ണിച്ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഒരു സുഡാനിയല്ല ഒരു ഉടായിപ്പാണ് ഇനി വേദിയിലെത്താൻ പോകുന്നത്. സോ ഒരു ചെറിയൊരു പീസ് ഓഫ് എനാക്ട്മെൻറ്റിന് വേണ്ടി നമ്മുടെ സരസശേഷിയെയും സാവിത്രി ശേഷിയെയും ഉണ്ണിച്ചേട്ടനെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. മ്മളെ ഒരു മാറ്റമില്ല, ഇപ്പള് ബ്രൈൻ്റെ മോള് വേറൊരുത്തിനോട് ഒളിച്ചോടി പോയിന്ന് തന്നെയാ. ഓക്ക് രണ്ട് കുട്ടികളില്ലേ, ഓൻ്റെ കൂടെ പോകാ പോള്. ഇപ്പൊ കുട്ടികൾക്ക് ഇതെന്നെ പണി,
ദണ്ഡന്റെ കാൽക്ക്. ഞാന് തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് ഉമ്മമാരെ തിരക്കി ഇവിടം വരെ. ഞാന് തിരുവനന്തപുരത്ത് എനിക്കൊരു ഫുട്ബോൾ ക്ലബ് ഉണ്ട് ഉമ്മ, സെൻസേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടത്തെ മെയിൻ പ്ലെയർ ആയിരുന്നു ഞാൻ. ആഫ്രിക്കയിൽ നിന്ന് വേറൊരു കളിക്കാരനെ കാലില് ബൂട്ട് കൊണ്ട് അടിച്ചു ഉമ്മ, പിന്നെ രണ്ട് പൊട്ടലുണ്ടെന്നാ പറയുന്നത്. നിങ്ങളും ഒരാളെ നൈജീരിയ എന്ന് പറഞ്ഞ ഒരാളെ വീട്ടിൽ കിടത്തി, എനിക്കിവിടെ ലോഡ്ജില് റൂം എടുക്കാനുള്ള കാശില്ല, തിരിച്ചു പോകാനുള്ള കാശില്ല. അപ്പൊ അമ്മയ്ക്ക് അറിയാലോ ഒരു കളിക്കാരന്റെ മാനസിക അവസ്ഥ, നിങ്ങൾക്കൊക്കെ അറിയാലോ ഉമ്മ. എന്നെ ഇവിടെ ഒന്ന് കിടത്തി എന്തെങ്കിലുമൊക്കെ തന്ന് ഒരു മാസം ഒന്ന് പരിചരിച്ചാലേ. വലിയ സുഖം തോന്നില്ല, എന്തോ ഒരു കള്ളത്തരം അവന്റെ മുഖത്ത് ഉണ്ട് ഉമ്മ. അയാൾ ആ സുടൂന ഉമ്മ എന്ത് നല്ലതുപോലെ നോക്കി ഉമ്മ. എന്തൊരു കുഞ്ഞുമോനെ അത്. എന്തായാലും ഉമ്മ ഒരു കാര്യം ചെയ്യ്, ഞാൻ വന്നതല്ലേ, എന്തെങ്കിലും തിന്നുകൊണ്ട് നമുക്ക് ബാക്കി കാര്യം പറയാം. ഒരു ബർഗർ തരും ഉമ്മ. അല്ലെങ്കിൽ ഒരു കറക്കോഴിയെങ്കിലും തരി. കോഴി ആത്ത് പോയിട്ട് കുറച്ച് കഞ്ഞീന്റെ വെള്ളത്തിൽ ഉപ്പിട്ട് വന്നു. കഞ്ഞിവെള്ളം ഞാൻ എനിക്ക് പിടിക്കില്ല, എനിക്ക് അലർജിയാണ്. കഞ്ഞിവെള്ളം തരല്ലേ, അവിലെന്നാ മതി. അവില് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കുഴച്ച് കൊണ്ടുവരണം. കുറച്ച് നെയ്യും കൂടി, അല്പം പഞ്ചസാര, പഞ്ചസാരയും തേങ്ങ ഇടാം. നിക്ക് 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 ഞാൻ അവിടെ നിക്ക്. ഓന്റെ പറച്ചിലുമ്മക്ക് അത്ര അങ്ങോട്ട് പിടിക്കണില്ല. എന്തൊക്കെയോ ഒരു തരികടെ ഓന്റെ അടുത്ത്. ഒരു ഒന്നൊന്നര മാസം എന്നെ സഹിച്ചാ മതി. ഒന്നൊന്നര മാസോ അല്ല ഇവിടെ സഹിക്കാനോ? അല്ല ഭീമ, ഉമ്മയും ബാപ്പില്ലാത്തൊരു കുട്ടിയല്ലേ, ഞാൻ പോയിട്ട് എന്തേലും കൊണ്ടോ. ക്ലബിന്റെ മാനേജർ ഉണ്ടായിരുന്നു, പിന്നെ കൈവിട്ടളഞ്ഞ് പൂക്കുഞ്ഞ് പുല്ലമ്പാറ പൂക്കുഞ്ഞ്. പിന്നെ ഇവിടെ നിക്ക്, ഇവിടെ കാലൊക്കെ കുയ്യുന്ന നല്ല മറുമ അറിയുന്ന ഒരു മനുഷ്യനുണ്ട് ഇവിടെ, ഒരു കളരിക്കാരെ. അല്ല ഞാൻ നമ്മളെ വിളിക്കുക. ഒരു കാര്യം ചെയ്യും, മൂപ്പര് ഒന്ന് നോക്കണ്ട, ഞാൻ ഉമ്മയോട് ഒരു കാര്യം പറയട്ടെ. ഉമ്മ ഇങ്ങ വന്ന ഒന്നര മാസം റെസ്റ്റ് ചെയ്യണമെന്നില്ല, നിങ്ങളിപ്പോ എന്നെ സഹിക്കുന്നൊന്നും ഇല്ല. ഒരു 4000 രൂപ ഉമ്മ ഇങ്ങ് തരി. 4000 രൂപ ഇങ്ങ് തന്നാൽ ഞാൻ ഇത് തിരുവനന്തപുരത്ത് പോയി ഏതെങ്കിലും ഒരു മർമാണിയുടെ അടുത്ത് പോയി ഒന്ന് തടവിയോ തിരുമിച്ചോ കുഴമ്പൊക്കെ മേടിച്ച് ഞാനിങ്ങ് ജീവിച്ചോളാം ഉമ്മ. ഒന്നും ഒരു വിരോല, എന്തായാലും ഞമ്മളെ ഉണ്ണിയാരി അന്റെ കാലൊന്ന് നോക്കട്ടെ. ഇജ്ജ് അവിടെ കിട്ടാ. ഉമ്മന്റെ കാലനാണ്? ഉമ്മന്റെ കാലനാണ്. ജമീല ഉണ്ണിയാരി ഒന്നും കൊണ്ട് വിളിക്ക്, ഉമ്മന്റെ കാലൊന്ന് നോക്കണം. ഉമ്മന്റെ കാലിന് എന്തൊക്കെയോ പറ്റിക്കൂല. ആ വന്നല്ലോ. ഇതാണ് ഞമ്മളെ വൈദ്യര്. ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞ് നേരെ ഇങ്ങി പോന്നാ. എന്താ പ്രശ്നം? രണ്ട് പൊട്ടലുണ്ടെന്ന്, മൂന്ന് പൊട്ടലുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, മുമ്പ് ഒരാളെ കിടത്തിയിട്ടുണ്ടല്ലോ ഇവിടെ സുഡൂനെ, ഇവിടെ ഒന്ന് എന്നെ കിടത്തി ഒന്നൊന്നര മാസം ഒന്ന് ചികിത്സിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവര് പറഞ്ഞു വേണ്ട, 4000 രൂപ തന്നോളാന്ന് പറഞ്ഞു. ആ ഉമ്മ പറഞ്ഞു 4000 രൂപ തന്നോളാം. അപ്പൊ മാറിപ്പോയി. ഈ ഉമ്മയാ പറഞ്ഞ 4000 തരാന്നല്ലേ ഉമ്മ. ഒരു കാര്യം ചെയ്യ്, ഒരു 3000 രൂപ ഇങ്ങ് തന്നേക്കേ. ഏതായാലും എന്റെ രോഗം എന്താ, പൊട്ടുണ്ടോന്ന് നോക്കട്ടെ. അതിന് കുഴപ്പമുണ്ടോ? നിങ്ങൾ ആരെന്നാ പറഞ്ഞത്? ഇന്റെ പേര് ഉണ്ണിതായർ എന്നാണ്, ഞാൻ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. നിങ്ങൾ കളരി എന്നാണോ പറയുന്നത്? ഞാൻ കളരിയിലെ ഒരു ഐറ്റം കാണിച്ചത് നിങ്ങൾ നാക്കൊണ്ട് മൂക്കിൽ തൊട്ട കാണാലേ. ഉണ്ണിനായർ കാണിക്കൂ. പിന്നെ പരിശോധിക്കട്ടെ. എന്താ കാല് കാട്ടാൻ മടി? മടി. നീരുണ്ട്, നീര് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത്. പിന്നെ നീര് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മേലോട്ട് കയറൂലെന്നാണ് പറഞ്ഞത്. ഈ ഉമ്മ എന്ത് പാവം ഉമ്മ. പാവാണ്. ഞാൻ എന്റെ കാലൊന്ന് പിടിച്ചു നോക്കട്ടെ, അതിനെന്താ കുഴപ്പം? പിടിച്ചോളി പിടിച്ചോളി. ആദ്യം എനിക്ക് ഇവിടെ ഒന്ന് കയ്യച്ചു നോക്കട്ടെ, ബാലൻസ് ക്ലിയർ ആണോ? ബാലൻസ് ഒക്കെ വളരെ ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി ഇപ്പനെ നോക്കാം. അവിടെ നിന്ന് പിടിക്കട്ടെ. ആ അവിടെ അവിടെ നല്ല വില, അവിടെ നല്ല വില, നല്ല
അങ്ങനെ മേലോട്ട് തുടങ്ങ. ഇപ്പം വയറുവേദനക്ക് കണ്ണട വെക്കുന്ന ആളാ. വയറുവേദനക്ക് കണ്ണട വെക്കുന്ന ആളാ. ഇപ്പൊ ശരിയാക്കി തരാം, ഒരു മിനിറ്റ് അവിടെ കിട്ടും. ആയിക്കോട്ടെ, ഇവിടെ എന്താ ഇപ്പൊ മൂപ്പര് ശരിയാക്കി തരും കേട്ടോ, പേടിക്കണ്ട, ഇങ്ങോട്ട് നീങ്ങി. ഉണ്ണിയായി ശരിയാക്കി മൂപ്പര് എന്തൊടിഞ്ഞത് ശരിയാണ്. ഒന്നും രണ്ടല്ല, 4000 ഉറുപ്പ്യാ ഓൻ ചോദിച്ചത്. എന്നെ ഞാൻ നടന്നോട്. എന്തോ ഇവരുടെ ഈ ഒരു ബ്രില്യൻസിൽ തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മലയാളത്തിന്റെ മൊത്തം സ്നേഹവും ഏറ്റുവാങ്ങി സുഡാനിയുടെ ഒരു കംപ്ലീറ്റ് ടീം ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊന്ന് അടിച്ച് പൊളിച്ചാലോ. ഓക്കെ, മ്യൂസിക്. ചെറിയൊരു പോസ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്ന് ടാറ്റാ ഗുഡ് ബൈ പറയാൻ പോവാണേ. എന്തെങ്കിലും ഒരു സാധനം പിടിച്ചു നമ്മൾ എല്ലാരും അതുപോലെ നിൽക്കാം. എന്നാലും സോ ഉണ്ണിച്ചേട്ടന്റെ മനസ്സിൽ ധ്യാനിച്ച് ഇതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിലും ഇതേ ഉഷിരോടെ എനർജിയോടെ ഊർജത്തോടെ ഇരിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. ആൻഡ് ഓൾ ദ ടൈം വി മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ആപ്പ്. ആളിയം വലിയ പിണക്കത്തില. എന്തിന്? അടപ്രഥമം വിളമ്പിയപ്പോ അതിനകത്ത് അണ്ടിപ്പരിപ്പ് കിട്ടിയില്ലെന്ന്. മാമന് എത്ര കിലോ അണ്ടിപ്പരിപ്പ് വേണം? ഞാൻ മേടിച്ചേരാ മാമ. ഈ തറവാടിനൊരു ശാപമുണ്ട്. നഖത്തില് ചുവന്ന കൂട്ടക്സിന് പകരം നീല നന്നായിരിക്കും, നിങ്ങൾക്ക് നല്ല ചേരുന്നുണ്ട്. ഹലോ, ഒരു സൈഡ് ചരിയുമ്പോ ഉള്ള ആ ചിരി ഉണ്ടല്ലോ. ഹലോ, അതാണ് കിടില. നിങ്ങളുടെ അസുഖം എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അത് സാറല്ല, നമ്മളെ നോക്കണം, നന്നായിട്ടിരുന്ന് ഉറങ്ങിയാ മതി, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇല്ല സാർ, ആൾക്കാരും ഭയങ്കര ശല്യം. എന്താണ് ജോലി? എന്താണ്? ഞാൻ ബസ്സിലെ ഡ്രൈവറാണ്. എന്റെ ബാലാമണിയെ, സുഹൃതെന്നല്ലാണ്ട് എന്താ പറയ, രാവിലെ നിർമാല്യം തൊട്ട് വൈകുന്നേരം ദീപാരാധന വരെ പൂജകൾ ഓരോന്നും മുടങ്ങാണ്ട് ഗുരുവായൂരപ്പനങ്ങടെ തൊഴാന്ന് വെച്ചാ അത് പൂർവജന്മ സുഹൃതാ.